വിശുദ്ധ കന്യകമറിയാമിനെ കുറിച്ചുള്ള ചോദ്യമാണല്ലോ സാറ് ആദ്യം ഉന്നയിച്ചത്. അതേക്കുറിച്ചുള്ള ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. വിശുദ്ധ കന്യകമറിയാമിനെ മധ്യസ്ഥത യാചിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന കുറഞ്ഞത് 2-ാം നൂറ്റാണ്ട് മുതലെങ്കിലും സാർവത്രിക ക്രൈസ്തവ സഭയിൽ ഉപയോഗത്തിലിരുന്നതാണ്. അന്ന് ഇന്ന് കാണുന്നതുപോലെയുള്ള വേർകൃത്യം അല്ലെങ്കിൽ വിഭാഗീയത സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഏതായിരുന്നാലും ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭകളും തങ്ങളുടെ പ്രാർത്ഥനകളിൽ കന്യകമറിയാമിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നിരന്തരം നടത്തുന്ന പ്രാർത്ഥനയാണ്. ഓർത്തഡോക്സ് സഭയിൽ കൗമ നമസ്കാരം, അതായത് പിതാവിനും പുത്രനും പരിശുദ്ധ രുഹായ്ക്കും സ്തുതി എന്ന് തൊട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളതും കഴിഞ്ഞാൽ ആദ്യം ചൊല്ലുന്നത് കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയാണ്. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും തമ്മിൽ കന്യകമറിയാമിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രത്തിൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ആ പ്രാർത്ഥനയിൽ കാണുന്ന ഒരു ചെറിയ വ്യത്യാസം. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന ഇംഗ്ലീഷിലും നന്മ നിറഞ്ഞ മറിയമേ എന്ന മലയാളത്തിലും സാധാരണ കത്തോലിക്ക സഭ ഉപയോഗിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭകൾ ഇംഗ്ലീഷിൽ പീസ് ബി വിത്ത് യു മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നും സാറ് പറഞ്ഞതുപോലെ സോഗ്യാനിയിൽ ശലോം അലൈക്കും മറിയാം അല്ലെങ്കിൽ മലയാളത്തിൽ കൃപ നിറഞ്ഞ മാതാവേ എന്ന് ഉപയോഗിക്കുന്നു. അത് ഒരിടത്ത് കൃപ നിറഞ്ഞവളെന്നും മറ്റിടത്ത് നന്മ നിറഞ്ഞവളെന്നും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അത് ഗബ്രിയേൽ മലാഖയിൽ നിന്ന് കൃപ നിറഞ്ഞ എന്നുള്ള ഒരു സന്ദേശം കിട്ടിയതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നു. നന്മ നിറഞ്ഞ എന്ന പ്രയോഗത്തോട് ഓർത്തഡോക്സ് സഭകൾ പൊതുവെ താല്പര്യം കാണിക്കാത്തത് നന്മയുടെ പൂർണ്ണത ദൈവത്തിന് മാത്രമുള്ളതാണ്, നന്മയിലേക്ക് വളരുകയാണ് എല്ലാ വിശുദ്ധന്മാരും വിശ്വാസികളും എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ പ്രാർത്ഥന രണ്ട് സഭകളും വളരെ പ്രാധാന്യത്തോടെ ആദിമകാലം മുതലേ ഉപയോഗിക്കുന്നു. അങ്ങനെ ഓർത്തഡോക്സ് സഭയിൽ ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള അവരുടെ അറിവ് കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ പഠിക്കാത്തതുകൊണ്ടോ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നാൽ ദൈവശാസ്ത്രപരമായ ഒരു ചെറിയ വ്യത്യാസം ദൈവമാതാവിനെക്കുറിച്ചുള്ളത്. ഒന്ന്, ഐക്യമെന്ന് പറയുന്നത് ക്രൈസ്തവ ലോകത്ത് കത്തോലിക്ക സഭകളും ഓർത്തഡോക്സ് സഭകളും മാത്രമേ കന്യകമറിയാമിനെ ദൈവമാതാവ് എന്ന് അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. ഗ്രീക്കിൽ തെയോട്ടോക്കോസ്, സൊറിയാനിയിൽ യൊൽദാ സാലോഹോ, ദൈവമാതാവ് എന്ന് തന്നെ സംബോധന ചെയ്യുന്നു. എന്നാൽ പാശ്ചാത്യ സഭയിലെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളും അതിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള നവീന പ്രൊട്ടസ്റ്റൻ്റ് കരിസ്മാറ്റിക് സെക്ടേറിയൻ സഭകളും ഒക്കെ ക്രിസ്തുവിൻ്റെ മാതാവാണ് ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് മാത്രമേ പറയാറുള്ളൂ. ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭയും വ്യക്തമായിട്ട് ദൈവമാതാവ് എന്ന് തന്നെ സംബോധന ചെയ്യുന്നു. ഒരു വ്യത്യാസം ദൈവശാസ്ത്രത്തിൽ കാണുന്നത് ദൈവമാതാവിൻ്റെ ജനനത്തെക്കുറിച്ച് അമലോത്ഭവ സിദ്ധാന്തമാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഓർത്തഡോക്സ് സഭ അമലോത്ഭവ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. അതിൻ്റെ കാരണം കത്തോലിക്ക സഭയിൽ സെയിൻറ്റ് ഓഗസ്റ്റീനിയൻ തിയോളജി അടിസ്ഥാനമാക്കിയാണ്, അത് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവാണല്ലോ, അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളർച്ചയാണ് കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഓഗസ്റ്റീൻ്റെ പഠിപ്പിക്കലുകളിൽ ഒന്നായിരുന്നു ജന്മപാപം എന്നുള്ളത്. സ്ത്രീ പുരുഷ ബന്ധം തിന്മയാണെന്നും അങ്ങനെ ഉത്ഭവിക്കുന്നവരെല്ലാം പാപം ചെയ്തവരാണ്, അതുകൊണ്ട് ജന്മപാപം, ജനനത്തോടുകൂടി തന്നെ പാപം ഉണ്ടാകുന്നു, ഓരോ കുഞ്ഞും പാപിയാണ്, ജന്മപാപമുള്ള ആളാണ്, എന്നാൽ കന്യകമറിയാം ജന്മപാപം ഇല്ലാത്ത ആളാണ് എന്നൊരു സിദ്ധാന്തം കൊണ്ടുവന്നു. ഓർത്തഡോക്സ് സഭകളിൽ ജന്മപാപം എന്ന ഒരു ടീച്ചിങ് ഇല്ല, പകരം ആദാമ്യ പാപം എന്ന് പറയും. അതായത് ആദാം പാപം ചെയ്തതിലൂടെ ടെൻഡൻസി ടു സിൻ, പാപം ചെയ്യാനുള്ള പ്രേരണ എല്ലാ മനുഷ്യരിലും ഉണ്ടായിരിക്കുന്നു. പാപത്തിൻ്റെ സാർവത്രികത്വം എന്ന നിലയാണ് യൂണിവേഴ്സാലിറ്റി ഓഫ് സിൻ എന്നുള്ളതോ അല്ലെങ്കിൽ ആദാമ്യ പാപം എന്നോ മാത്രമേ ഓർത്തഡോക്സ് സഭകൾ പറയുകയുള്ളൂ, ജന്മപാപം എന്ന് പറയാറില്ല. ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ സ്ത്രീ പുരുഷ ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധം ഒരിക്കലും തിന്മയോ പാപമോ അല്ല എന്നുള്ള പഠിപ്പിക്കലാണ് ഉള്ളത്. എന്നാൽ ആദാം പാപം ചെയ്യുക വഴിയായി
ആദാമിലൂടെ പാപം ആരംഭിച്ചു വന്നു, അത് മനുഷ്യകുലത്തിൽ തുടരുന്നുവെന്നും രണ്ടാമത്തെ ആദാമായ ക്രിസ്തുവിലൂടെ ആ പാപത്തിൽ നിന്നും മറികടക്കാനുള്ള വീണ്ടും ജനനം സാധിക്കുമെന്നും ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കന്യക മറിയാമനും ഈ ആദാമ്യ പാപത്തിൻ്റെ യൂണിവേഴ്സാലിറ്റി ഓഫ് സിൻ, പാപം ചെയ്യാനുള്ള ടെൻഡൻസിയുള്ള ആളായിട്ട് തന്നെയാണ് ജനിച്ചത്. പക്ഷേ കന്യക അതിവിശുദ്ധമായ ജീവിതം നയിച്ച് പാപം ചെയ്യാത്തവളായിട്ട് ജീവിക്കാൻ സാധിച്ചു എന്നതാണ് ശ്രേഷ്ഠത എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ സിദ്ധാന്തം. കത്തോലിക്ക സഭയിൽ കന്യകമറിയാം ജനിച്ചതു തന്നെ യേശുതമ്പുരാൻ്റെ ജനനം പോലെ ഉള്ള ഒരു ജനനമാണെന്നുള്ള അമലോത്ഭവ സിദ്ധാന്തം കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ അമലോത്ഭവ സിദ്ധാന്തം മരിയോളജിയിൽ വന്നു എന്നതാണ് കത്തോലിക്ക സഭയുടെ പ്രത്യേകത. എന്നാൽ രണ്ട് സഭകളും കന്യകമറിയാം ദൈവമാതാവാണെന്നുള്ളതിനും ആ മാതാവിനോടുള്ള മധ്യസ്ഥത അത്യന്താപേക്ഷിതമാണെന്നും ആവർത്തിക്കുന്ന സഭകളാണ്. ഓർത്തഡോക്സ് സഭയിൽ ദൈവമാതാവിന് ഒരുപാട് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും വലുത് സകല വിശുദ്ധന്മാർക്കും ശുദ്ധിമതികൾക്കും മേലായി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ എന്നുണ്ട്. രണ്ടാം സ്വർഗം എന്നൊരു വിശേഷണമുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ മാതാവിന് കൊടുക്കുന്നുണ്ട്. കത്തോലിക്ക ഇതിലുൾപ്പെടാത്തതാണെങ്കിലും എൻ്റെ ഒരു താല്പര്യം കൊണ്ട് പറയുന്നതേ ഉള്ളൂ. സാറിനറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കാം. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും തമ്മിൽ ദൈവശാസ്ത്രപരമായി വലിയ വ്യത്യാസങ്ങളൊന്നും എടുത്തു പറയാം. രണ്ടോ മൂന്ന് പ്രധാന വ്യത്യാസങ്ങൾ എടുത്തു പറയാം. ഒന്ന്, ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവം സംബന്ധിച്ച്. യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്ന് കത്തോലിക്ക സഭകളും ഓർത്തഡോക്സ് സഭകളും പഠിപ്പിക്കുന്നു. എന്നാൽ കത്തോലിക്ക സഭ ആ പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും രണ്ട് സ്വഭാവങ്ങളായി നിലനിൽക്കുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭകൾ ഈ രണ്ട് സ്വഭാവങ്ങളും ആർക്കും വേർതിരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒന്നായിട്ട് നിലനിൽക്കുന്നു. ഒന്ന് ലയിച്ചു പോവുകയോ ഇല്ലാതെ പോവുകയോ ചെയ്യുന്നില്ല. നമ്മൾ ഇംഗ്ലീഷിലെ ആൽഫബറ്റ് വൈ എന്ന ആൽഫബറ്റ് ഓർത്താൽ രണ്ട് ഡയറക്ഷനിൽ നിന്ന് രണ്ട് ലൈൻസ് വന്ന് ഒരു പോയിൻറ്റിൽ മീറ്റ് ചെയ്ത് താഴോട്ട് വരികയാണ്. അതിൽ ഒന്ന് ലയിച്ചു പോയെന്നോ ഇല്ലാതായെന്നോ പറയാനൊക്കത്തില്ല എന്ന നിലയിൽ യേശു ക്രിസ്തുവിലെ മനുഷ്യത്വവും ദൈവത്വവും ഒന്നായിട്ട് സ്ഥിതി ചെയ്യുന്നു. ആന്തരികമായും ബാഹ്യമായും യേശു നമ്പുരാൻ ഒരാളാണെന്നും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നും പറയുന്നു. കത്തോലിക് സഭയിൽ യേശു നമ്പുരാൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്, എന്നാൽ രണ്ട് സ്വഭാവങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രധാന വ്യത്യാസമുണ്ട്. രണ്ടാമതൊരു വ്യത്യാസമുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പാട് സംബന്ധിച്ചാണ്. 1254 പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ആ സിദ്ധാന്തം കത്തോലിക്ക സഭ കൊണ്ടുവന്നത്. ഓർത്തഡോക്സ് സഭ പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പാടിനെ സംബന്ധിച്ച് പറയുന്നത് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ട് ആരാധിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലാണ്. കത്തോലിക്ക സഭയിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധ എന്നൊരാശയം ഫിലിയോക്കിയോ ക്ലോസ് എന്നറിയപ്പെടുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ചേർക്കപ്പെട്ടു. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ചില ദൈവശാസ്ത്ര ഇനിയൊന്നുകൂടുള്ളത് മധ്യകാല മിഡീവൽ പീരീഡിലുണ്ടായ പേപ്പൽ പ്രൈമസി എന്ന ഒരാശയമാണ്. പത്രോസിൻ്റെ സിംഹാസനത്തിൽ എൻ്റെ അവകാശിയായിരിക്കുന്ന മാർപ്പാപ്പ എല്ലാ സഭകളുടെയും പരമാധ്യക്ഷനാണ് എന്നൊരു പേപ്പൽ പ്രൈമസി ചോദ്യം ചെയ്യപ്പെടാനൊക്കാത്ത വ്യക്തിയാണെന്നുള്ള ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു. അത് ലോകത്ത് മറ്റ് ക്രൈസ്തവ സഭകൾ ഓർത്തഡോക്സ് സഭകൾ ഉൾപ്പെടെ അംഗീകരിക്കുന്നില്ല. അത് റോമൻ എംപയറിലെ ചർച്ചും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനിൽ നിന്ന് ഉടലെടുത്ത ഒരു സിദ്ധാന്തമാണ്. കാരണം പത്രോസിൻ്റെ സിംഹാസനം അന്ത്യോക്യ പാത്രിയാർക്കീസും അവകാശപ്പെടുന്നത് അതുതന്നെയാണ്. റോമിലെ നർഫാഫയും അതുതന്നെയാണ് അവകാശപ്പെടുന്നത്. റോമിലാണ് അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്ന പത്രോസ്ലിയെ കബറടക്കിയിരുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഈ രണ്ട് സഭകളും പത്രോസ്ലിയുടെ പോസ്തോലിക് സക്സഷൻ അവകാശപ്പെടുന്ന സഭകളാണ്. ഓർത്തഡോക്സ് സഭകൾ പൊതുവെ ഓരോ പ്രദേശത്തെയും സഭ സ്വതന്ത്രമാണെന്നും അതാത് സഭകൾക്ക് അതാത് സഭാ അധ്യക്ഷന്മാരും അപ്പോസ്തോലികത്വവും ഉണ്ടെന്നും വിശ്വസിക്കുന്നവരാണ്. അപ്പോസ്തോലിക് സക്സഷൻ ഉണ്ടായിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു അപ്പോസ്തോലൻ്റെ കൈവപ്പിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. രണ്ട്, അപ്പോസ്തോലിക് ഫെയ്ത്ത്
സൂക്ഷിക്കുന്നവരായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭകൾ ഓരോ പ്രദേശത്തുള്ളതും സ്വതന്ത്രവും ഓട്ടോണമസ് ആൻഡ് ഓട്ടോസെഫാലസ് ചർച്ചാണ്. കത്തോലിക് സഭയെ സംബന്ധിച്ചിടത്തോളം സഭ റോമിലെ മാർപ്പാപ്പായുടെ പരമാ അധികാരത്തിന് കീഴിൽ വരുന്ന സഭകളാണ് എന്ന് ഉള്ളൊരു എക്ലീസിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ഒരു ചില സന്ദർഭങ്ങളിൽ ഇത് വലുതായി തോന്നിയേക്കാം. എങ്കിലും ക്രൈസ്തവ ലോകത്ത് കത്തോലിക്ക സഭകളും ഓർത്തഡോക്സ് സഭകളുമാണ് ഏറ്റവും കൂടുതൽ വിശ്വാസപരമായ അടുപ്പമുള്ള സഭകൾ. എന്നാൽ ആരാധനാ അനുഷ്ഠാനങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട്, അത് ഗൗരവമുള്ള സംഗതികളല്ല.